ഇപ്പൊ ഡയമണ്ട്സിൽ നമ്മൾ കുറേ ഡൗട്ടുകൾ ഉണ്ട് എല്ലാവർക്കും അല്ലെ. ഈ ഡയമണ്ട്സ് എടുക്കാൻ ഇപ്പോഴും ഒരു പേടി, ഒരു ടെൻഷൻ. അതിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് ഇടുമ്പോ അതിന്റെ ഭംഗിയെന്ന് പറഞ്ഞൊരു വേറെ ഭംഗിയാണ്. പിന്നെ അതിന് നമ്മള് വയസ്സും യൂസ് ചെയ്യുന്നത് 75% ഗോൾഡ് ആണ്. പിന്നെ ഡയമണ്ട് നമുക്ക് തിരിച്ചു കൊടുത്താൽ എപ്പോഴും 100% അതിന് റീസെയിൽ വാല്യൂ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 3.5 ലക്ഷം തൊട്ട് ഡയമണ്ട് വാങ്ങികൾ അവൈലബിൾ ആണ്. ഇതില് നമ്മുടെ ഇത് ഡയമണ്ട് കാർഡാണ്. ഇത് നമുക്ക് നോക്കി തന്നെ അറിയാം, പിടിച്ചു നോക്കി തന്നെ അറിയാം അതിന്റെ സ്ട്രോങ്നെസ് അല്ല, അതിന്റെ തിക്നെസ് നമുക്ക് ഇതിന് പിടിച്ചു നോക്കി തന്നെ അല്ല. പിന്നെ ഇത് ജെൻസിന്റെ മോൾസ് ചെയിൻസ് ആണ്. റോസ് ഗോൾഡും മറ്റേ വൈറ്റ് ഗോൾഡും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ജനറേഷനും ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന 18 കാരറ്റ് ആണെങ്കിൽ ഡയമണ്ട് ബാങ്കുകളിലേക്കാണ് മാക്സിമം, ഡയമണ്ട് ഐറ്റംസിലേക്കാണ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. ഹലോ, അപ്പോ ഇന്നുണ്ടല്ലോ നമ്മള് നമ്മുടെ എടപ്പള്ളി ഷോപ്പിലേക്കാ പോകുന്നത്. എന്താ പറയുക, നമ്മുടെ ഡയമണ്ട്സിന്റെ കുറെ കളക്ഷൻസ് കാണാൻ വേണ്ടി. കുറെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറെ പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ കുറെ 1 ഗ്രാമിന്റെ 1.5 ഗ്രാമിന്റെ ചെയിനും അതേപോലെ കുറെ ഡയമണ്ട് ബാംഗിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ എടപ്പള്ളി ഷോപ്പ് മാനേജർ ജിജു ഉണ്ട്. ജിജു അതിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തോട്ടാ. അപ്പൊ അതെ, നമ്മൾ എടപ്പള്ളി ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാ. അപ്പൊ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എപ്പോഴും ഞാനല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എടപ്പള്ളി ഷോപ്പില്, എടപ്പള്ളി നമ്മുടെ പൂക്കാട്ടുപടിക്ക് പോകുന്ന റോഡിലെ ഷോപ്പില്, ഷോപ്പിലെ ഷോപ്പ് മാനേജർ. പേര് പറഞ്ഞു, ജിജോ. ജിജോ, ജിജോ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരും കേട്ടോ. ജിജോ, കൊറേ പേര് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ എന്താ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ വരുമ്പോഴൊക്കെ തന്നെ കൊറേ പേര് പറയൂലേ ഈ ഡയമണ്ട്സ് എടുക്കാൻ ഇപ്പോഴും ഒരു പേടി, ഒരു ടെൻഷൻ, പണയം വെക്കാൻ പറ്റുമോ അല്ലെ, അങ്ങനെ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ ഡയമണ്ട്സിന് നമ്മൾ കൊറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കൊറേ പേരുടെ ഒരു ഡൗട്ടാണ് ഈ ഡയമണ്ട്സ് ലാസ്റ്റ് 18 കാരറ്റിൽ ലാസ്റ്റ് ചെയ്യോ, ഡയമണ്ട്സിന്റെ കൊറേ കുഞ്ഞു കുഞ്ഞു മോഡൽസുകൾ ഡയമണ്ട്സ് കിട്ടുമോ, പിന്നെ അതിന്റെ എന്താ പറയണ അതിന്റെ ആ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, എത്രത്തോളം എന്താന്ന് ചോദിക്കണ, അതെല്ലാം ഉണ്ടോ, അങ്ങനെ കൊറേ ഡൗട്ടുകൾ ഉണ്ട്. അതൊന്ന് ജിജോ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ നമ്മുടെ കസ്റ്റമർക്ക്, കാരണം അറിയാൻ പാടാത്ത കൊറേ പേരുണ്ടാകുവേ. ഇപ്പൊ ഡയമണ്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഇപ്പം ഇതൊരു 4 ഗ്രാമിന്റെ ബാങ്കിളാണ്. അപ്പൊ ഇതില് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 18 കാരറ്റ് ആണ്. 18 കാരറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ഉണ്ടാവും, നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു റിച്ച് ലുക്ക് വേറെയാണ്. 18 കാരറ്റിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് ഇടുമ്പോഴേ അതിന്റെ ഭംഗി എന്ന് പറഞ്ഞൊരു വേറെ ഭംഗിയാണ്. നമ്മൾ ഡയമണ്ട്സ് ഗോൾഡ് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുണ്ടാവും. അതിന്റെ ഡിസൈനും നല്ലൊരു ഡിസൈനാണ്. 18 കാരറ്റ് ആകുമ്പോൾ ഫിനിഷിംഗും നല്ലൊരു റിച്ച് ഫിനിഷിംഗ് അതിലുണ്ടാവും. പിന്നെ അതിന് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് 75% ഗോൾഡാണ്, ബാക്കി 25% കോപ്പർ സിങ്ക് പിന്നെ നമ്മളെ സിൽവർ എല്ലാം ചേർത്താണ് ബാക്കി 25% ചേർത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വെയിറ്റ് എത്ര? 4 ഗ്രാം ആണ്. ഡയമണ്ട് 9% ആണ് ഇതില് ഡയമണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഡയമണ്ടിനെ കുറിച്ച് അധികം നമ്മള് ചിലവർക്ക് നഷ്ടം അല്ലെ എന്തേലും നമുക്ക് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ള ചോദ്യത്തിനുള്ള കാര്യം, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയമണ്ട് നമുക്ക് തിരിച്ചു കൊടുത്താൽ എപ്പോഴും 100% അതിന് റീസെയിൽ വാല്യൂ കിട്ടുന്നതാണ്. പിന്നെ ഗോൾഡിനാണ് അന്നത്തെ 18 കാരറ്റിന്റെ റേറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ പണ്ടത്തെ പോലെ ഒന്നുമില്ല. പണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ കല്യാണത്തിനൊക്കെ, എന്റെ കല്യാണത്തിനൊക്കെ ഡയമണ്ട്സ് എടുക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് കൂടിയതായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഏറ്റവും ലൈറ്റ് വെയിറ്റ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രെൻഡ് അല്ലേ അല്ലെ, ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പൊ ഡയമണ്ട്സ് ഒക്കെ എടുക്കാൻ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് കുറെ ലൈറ്റ് വെയിറ്റ് ബാംഗിൾസില് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 3.5 ഗ്രാമിൽ തൊട്ട് ഡയമണ്ട് ബാംഗിൾ അവൈലബിൾ ആണ്. 3.5 ചെയിൻ ഒക്കെ എത്ര ഗ്രാം തൊട്ടായിരുന്നു ജിജോ? ചെയിൻ നമുക്ക് 1.5 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലത്തെ ബോക്സ് ചെയിൻ ഒക്കെ ഒരു 2.5 ഗ്രാം ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ യെല്ലോ ഗോൾഡ് ആണ്, യെല്ലോ ഗോൾഡ് 18 കാരറ്റിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ടാവും. നമ്മള് ആറുപിടിയുണ്ട്, നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഇത്. ബോക്സ് ചെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലാസ്റ്റിംഗ് കൂടുതലുള്ള മോഡൽ ആണ്. അതേപോലെ തന്നെ ബോക്സ് ചെയിൻ, കർബ് ചെയിൻ, ഈ ഒരു പാറ്റേൺസുകളൊക്കെ ചെയിൻസിൽ തന്നെ ഇത്രയും മോഡൽസുകൾ അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള. റോസ് ഗോൾഡ് വരുന്നതാണ്, റോസ് ഗോൾഡ് വെച്ചത് 18 കാരറ്റ് ആണ്. ഇത് മറ്റേ നമ്മുടെ കർവ് മോഡലാണ്. ഇത് നമുക്ക് നോക്കി തന്നെ അറിയാം, പിടിച്ചു നോക്കി തന്നെ അറിയാം അതിന്റെ സ്ട്രോങ്നെസ് അല്ല അതിന്റെ തിക്നെസ് നമുക്ക് ഇതിൽ പിടിച്ചു നോക്കി തന്നെ അറിയാൻ പറ്റും. ജിജോ ഇനി ഐശ്വര്യമായിട്ട് ഈ വളയൊന്ന് ഊരിക്കോളൂ, അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ എടുത്തോണ്ട് നോക്കൂ. ലോക്കിയാൻ കൈയുടെ വണ്ണം നമുക്ക് വിഷയമില്ലല്ലോ അല്ലെ, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ കൈയുടെ വണ്ണം നമുക്ക് വിഷയമില്ല. അപ്പൊ ഇത്രയും മോഡൽസുകൾ ഒന്ന് നോക്കിക്കോട്ടെ നിങ്ങൾ. നമുക്ക് ഓൺലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ പർച്ചേസും ചെയ്യാം, അതുപോലെ തന്നെ കൊറേ ബാംഗിൾസുകള്. പിന്നെ ഇത് ജെൻസിന്റെ മോൾസ് ചെയിൻസ് ആണ്.
റോസ് ഗോൾഡും മറ്റേ വൈറ്റ് ഗോൾഡും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നതാണ്. ഇതൊരു 12 gram ആ റേഞ്ചിൽ വരും, 12 gram ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് വെയിറ്റിംഗ് ആയിട്ട് തന്നെയാണ്. ഇതും അത്യാവശ്യം ഇപ്പം മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണല്ലേ, ഓരോരോ മോഡൽസ് 18 carat. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യൂബ് ടൈപ്പിൽ വന്ന നല്ലൊരു റോണിയും കോട്ടിയിലെ ക്യൂബ്. അതിന്റെ വെയിറ്റും കൂടെ പറഞ്ഞേക്കാം. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് ഒരു 8 gram ഉണ്ട്, 7950 ഒരു പവൻ. കറക്റ്റ് നമ്മുടെ ജെൻസിൽ നെക്കിൽ ഒന്ന് ജിജോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു കൊടുത്തേ. ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇറക്കം കാണാൻ വേണ്ടി. ആ കറക്റ്റ് ജെൻസിന് അത്ര ഇറക്കം മതിയല്ലോ. മാക്സിമം കഴുത്തിറക്കം കറക്റ്റ് ആയിട്ട് നിൽക്കും. 6 പടിയാണ്. കറക്റ്റ് ആ ഒരു ഇറക്കത്തിൽ കിട്ടണ രീതിയിൽ അല്ലേ, കുറച്ച് നല്ല ഒരു ഇറക്കത്തിൽ തന്നെ. ഇനിയിപ്പോ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, ഓർഡർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തോന്നൊക്കെയാ ജിജോ നമുക്ക് ഡയമണ്ട്സില് നമ്മുടെ കസ്റ്റമർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്? മിനിമം ഒരു 1/2 gram റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ആണ് ചെറിയ പെൻഡന്റ്. അതിൽ ആകുമ്പോൾ നമുക്ക് 1/2 gram ഒരു 6 രൂപ 7 രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് ചെറിയ പെൻഡന്റുകൾ. പിന്നെ റിംഗ് ആണെങ്കിലും നമുക്കൊരു 10,000 റേഞ്ചിൽ ഡയമണ്ട് റിംഗ് 10,000 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് വെയിറ്റിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഡയമണ്ടിനെ കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം എല്ലാവരും ട്രെൻഡായിട്ട് യൂസ് ചെയ്യുന്ന ഡയമണ്ടും 18 carat ജനറേഷനും ഇപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന 18 carat അല്ലെങ്കിൽ ഡയമണ്ട് ബാങ്കുകളിലേക്കാണ് മാക്സിമം, ഡയമണ്ട് ഐറ്റംസിലേക്കാണ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും മാക്സിമം വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതിന്റെ നമ്മുടെ ആ ഒരു കാർഡ് ഡീറ്റെയിൽ ഉള്ള കാർഡ് ഇല്ലേ, കൊറേ പേര് പറയും ആ കാർഡ് നമ്മള് സൂക്ഷിച്ചു വെച്ചാൽ മതി, കാരണം ആ കാർഡിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതും കൂടെ ഒന്ന് കാണിച്ചു. ഇതില് നമ്മുടെ ഇത് ഡയമണ്ടിന്റെ കാർഡാണ്. അപ്പൊ നമ്മുടെ DHS ലാബിൽ ചെക്ക് ചെയ്തത് അവര് മെൻഷൻ ചെയ്തിരുന്നു. നമ്മൾ അതിന്റെ സമ്മറി നമ്പർ ഉണ്ടാവും, ആ ഐറ്റത്തിന്റെ സമ്മറി നമ്പർ ഉണ്ടാവും. പിന്നെ അതിന്റെ ഗോൾഡിന്റെ വെയിറ്റ്, അത് എന്താണ് 18 carat അത് മെൻഷൻ ചെയ്തോ. എല്ലോ ഗോൾഡ് ഇപ്പൊ നമ്മൾ സപ്പോസ് ഈ ബാങ്കിലെ സർട്ടിഫിക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തോ 18 carat എല്ലോ ഗോൾഡ് ബാങ്കിൽ, അതിൽ എത്ര സ്റ്റോൺസ് ഉണ്ട്, അതിൽ റോഡി ഉണ്ട്, റോഡിന്റെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഗോൾഡിന്റെ വെയിറ്റ് 3.12. പിന്നെ അതിന്റെ ഷേപ്പ് ഉണ്ടാവും, നമുക്ക് ഓരോ ഡയമണ്ട് കട്ട് ചെയ്തതിന്റെ ഷേപ്പ് ഉണ്ടാവും. ഇത് റൗണ്ട് ബ്രില്ലിയന്റ് കട്ടിംഗ് ആണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഉണ്ടാവും അല്ലേ, എല്ലാ ഡീറ്റെയിലും തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഡയമണ്ട്സിൽ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തോട്ടാ, ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഡയമണ്ട്സിനെ കുറിച്ചുള്ള ഏകദേശം ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വരിക. ഇവിടുത്തെ മെയിൻ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മെയിൻ മാനേജറോട് നിപ്പുണ്ട് ജിജോ, മറക്കണ്ട. അപ്പൊ പുള്ളിയനോട് ചോദിച്ചാലും ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് ഇതിന് എന്ത് ബാക്കി എന്ത് ഡീറ്റെയിൽ ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞുതരാട്ടാ. അപ്പൊ ഓക്കെ, ബൈ.